കർത്താവിൻ്റെദാസൻ പാസ്റ്റർ സാം ജോർജ് സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടുന്ന് ഒരു സഹോദരൻ ചിരിക്കുന്നത് കാരണം ഞാനിത് അധികം പറയാറില്ല, ഗ്രീറ്റിങ്സ് അധികം പറയാറില്ല. പക്ഷേ സംടൈംസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഓണർ ദ പാസ്റ്റർ ആൻഡ് ഓണർ ദ ചർച്ച്. പലപ്പോഴും അത് വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് to respect the church and the pastors. Praise the Lord. Good. Very good. Yes, they are happy. Praise God. Praise and worship nadakkumbol, when we are worshiping the Lord, I don't want any one of you to open your eyes and staring at me or the pastors or the choir leaders or those who are playing the instruments. I don't want any of you to staring at them. I want you to close your eyes and sing the song. If you know the song, you sing it. If you don't know, give praise to the Lord. And especially when we are worshiping in tongues. It's okay. When we are worshiping in tongues, don't stare like this, that you don't know anything. You are all born up here. You are born up in this church. Growing up in this church, you're born in this church. So when everybody is worshiping in tongues, if you are not filled with the Holy Spirit, start give thanks to the Lord. Praise the Lord. Thank you, Lord Jesus. Hallelujah. Praise the Lord. Hallelujah. Start worshiping. You don't know when Holy Spirit is coming upon you. I was watching you. Most of you are opening your eyes and staring here and there. That is not the way. We are in the presence of the Most Holy God. We are in the presence of the Most Holy God. This is not a social gathering. This is not a traditional worship place. This is not a social gathering. This is the presence of the Lord, and we are here to worship the Lord. So next time onwards, I don't want any of you to opening your eyes and looking at when we are all worshiping the Lord. I want all of you, close your eyes, give thanks to the Lord, praise the Lord. Are you good? Yes, you're good. Thank you. Praise the Lord. 4 months വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയത് അല്ലേ. 4 months gone very fast. We are in the 5th month. Praise Lord. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി അല്ലേ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. His eyes is on us from the beginning of the year till to the end of the year. Every moment, every second, He is watching us. പ്രൈസ് ലോർഡ്. നമ്മൾ പലപ്പോഴും അത് മറന്നുപോകും. കർത്താവ് നോക്കുന്നുണ്ടെന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും മറന്നുപോകും. അത് പലപ്പോഴും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും ആക്ഷൻസിലും ഒക്കെ ഇതൊക്കെ പലപ്പോഴും നമ്മളങ്ങ് വിട്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ കണ്ട എവ്രി ഓപ്പർച്യൂണിറ്റീസ് യു ഗെറ്റ് ടു വർഷിപ്പ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും മിസ്സാക്കല്ല. വെതർ ഇൻ ദ ചേർച്ച്, വെതർ ഇൻ ദ ഹൗസ്, വെതർ യു ആർ ഡ്രൈവിംഗ്, വെതർ യു ആർ വർക്കിംഗ്, ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ഇറ്റ്. പ്രൈസ് ഗോഡ്. ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഉറക്കെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ, യു ക്യാൻ ഡു ഇറ്റ്. സഹോദരിമാർ ജോലി ചെയ്ത സഹോദരിമാരുടെ ഭവനത്തിൽ കിച്ചണിലാണെങ്കിൽ ദൈവത്തെ പാട്ടുപാടി ആരാധിച്ച് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാൻ പറ്റും. സഹോദരിമാർ ഡ്രൈവ് ചെയ്യും, സഹോദരിമാർ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഡോണ്ട് തിങ്ക് അതർ തിങ്സ്, ഡോണ്ട് വറി അബൌട്ട് അതർ തിങ്സ്, ജസ്റ്റ് സ്റ്റാർട്ട് വർഷിപ്പിംഗ് ഗോഡ്. ആത്മാവിൽ ആരാധിക്കുക, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. അന്യഭാഷയെ സംസാരിക്കുന്ന ദൈവത്തോട് വി ആർ ടോക്കിംഗ് മിസ്റ്ററീസ് ടു ദ ലോർഡ്. നമ്മൾ അന്യഭാഷ ദൈവത്തെ ആരാധിച്ച് മോഹത്തപ്പെടുത്തുമ്പോഴത്തേക്ക് സ്പിരിച്വൽ റലമിൽ വലിയ ഷിഫ്റ്റുകൾ നടക്കും, ദൈവപ്രവർത്തികൾ നടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ ഡോഴ്സ് വിൽ ബി ഓപ്പൺ അസ്, ഓപ്പൺ ഫോർ അസ്. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് വിൽ അപ്പോൺ അസ്. ഹല്ലേലൂയ. ഇറ്റ് വിൽ കം അപ്പോൺ അസ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ ദിവസത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഇൻസ്റ്റൻറ്റ് പ്രാർത്ഥനക്കാരല്ലേ. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇതിൻ്റെ ആരാധന അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു പോരുന്നവരാണ് മിക്കവരും. പല ഞാൻ പലപ്പോഴും എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ നമ്മൾ ഇപ്പോൾ ഈ ഇൻസ്റ്റൻറ്റിൻ്റെ കാലമല്ല അല്ലേ. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, എല്ലാം ഇൻസ്റ്റൻറ്റ്. പിള്ളേർക്കും ഇൻസ്റ്റൻ്റാണ് ഇഷ്ടം. വീട്ടിൽ പേരൻസ് മെനക്കെട്ട് ഉണ്ടാക്കുന്ന കുക്കിങ്ങിനെക്കാട്ടിൽ അവർക്ക് ഇഷ്ടം മക്ഡൊണാൾഡ്സ് പേര് ബർഗറും മേടിക്കുന്നതാണ് ഇഷ്ടം അല്ലേ. എവറിത്തിങ് ഇസ് ഇൻസ്റ്റൻറ്റ്. ആലയത്തിൽ വരുമ്പോഴും നമ്മൾ ഇൻസ്റ്റൻറ്റ് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ടുള്ള വീടുകളൊന്നും കിട്ടത്തില്ല. If you prepared. നമ്മൾ പുറപ്പാട് പുസ്തകം 27 അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എക്സഡസ് 27:20 നമ്മൾ വായിക്കുന്നുണ്ട്.
ആലയത്തിൽ ദ ലോർഡ് കമാൻഡഡ് ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വെൻ യു കം ടു ദ ചേർച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ യു പ്രസ്ഡ് ഒലിവ് ഓയിൽ അല്ലേ ക്ലിയർ ഓയിൽ ഓഫ് പ്രസ്ഡ് ഒലിവ്സ് ഫോർ ദ ലൈറ്റ് സോ ദ ലാംപ്സ് മേ ബി കെപ്റ്റ് ബേണിംഗ് ആലയത്തിൽ തീ കത്തേണ്ടതിന് തെളിവ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ രാവിലെ 5 മിനിറ്റും കൊണ്ട് നീ ഇടിച്ചിട്ട് പെട്ടെന്ന് ഒലിവെണ്ണയൊന്നും വരത്തില്ല ഇനി ടൈം അല്ലേ വൈകിട്ട് അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ രാത്രി എഴുന്ന് ഇത് ഇടിച്ച് നല്ലതായിട്ട് ഇടിച്ച് അങ്ങനെ ഒലിവെണ്ണ എടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഇടിച്ചെടുത്ത് ഒലിവെണ്ണ കിട്ടും അതിനകത്ത് ഡസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ അത് തെളിവുള്ളതായിരിക്കണം തെളിവുള്ള ഒലിവെണ്ണ എടുത്തുകൊണ്ട് വേണം ആലയത്തിൽ കടന്നു വന്ന് എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട് ദ ലൈറ്റ് ഷുഡ് ബേൺ മോൻ ആൻഡ് ദ നെക്സ്റ്റ് യാ ദ ലാ കീപ് ദ ലാംപ്സ് ബേണിങ് ബിഫോർ ദ ലോർഡ് ഫ്രം ഈവനിങ് ടിൽ മോർണിംഗ് വൈകിട്ട് യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം പ്രഭാതം വരെ അതിന് വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം പ്രൈസ് ലോർഡ് യു നീഡ് ടേക്ക് ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം ഇൻസ്റ്റൻ്റായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്പെൻഡ് മോർ ടൈം വിത്ത് ദ ലോർഡ് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക ഒരുങ്ങുക നമ്മൾ പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ ദിവസത്തിൽ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് നോ ഹെവൻസ് വിൽ ഓപ്പൺ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ ബി റിവീൽഡ് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിക്കും ഒരുക്കത്തോടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും അവരുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും അവരുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കും അവരുടെ വിഷയത്തിന്മേൽ കെട്ടുകളൊക്കെ അഴിയും ദൈവപ്രവൃത്തി വെളിപ്പെടും ഇഫ് യു ആർ പ്രിപ്പയർഡ് ഓരോ ദിവസവും ഒരുക്കത്തോടെ എവ്രി ഡേ പ്രിപ്പയർ യുവർ സെൽഫ് ബിഫോർ ദ ലോർഡ് 33-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ബിഹോൾഡ് ദി ഐ ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ ദം ദറ്റ് ഫിയർ ഹിം അപ്പോൺ ദം ദറ്റ് ഹോപ്പ് ഇൻ ഹിസ് മേഴ്സി യഹോവയുടെ ദൃഷ്ടി ഇന്ന് പകൽക്ക ഇന്ന് രാത്രിയിൽ നമ്മുടെ മേലുണ്ട് ബാക്കി ഒന്നുകൂടെ വായിച്ചേ ഭക്തന്മാരുടെ മേലും ആരുടെ മേലിരിക്കുന്ന ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി ആരുടെ മേലായിരിക്കുന്നെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക ഭക്തന്മാരുടെ ദോസ് ഹു ഫിയർ ദ ലോർഡ് ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും നമ്മുടെ ഭക്തി നമുക്ക് തന്നെ അളന്ന് നോക്കാം ഒരു പ്ലംബ് ലൈൻ എടുത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആശാരിമാരൊക്കെ പ്ലംബ് ലൈൻ എടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കത്തില്ലേ ഈ പണി ശരിയാണോ എന്ന് ഇന്ന് രാത്രിയിൽ ടേക്ക് എ പ്ലംബ് ലൈൻ ടേക്ക് എ ലൈൻ എടുത്തിട്ട് നോക്കിക്കേ ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളുടെ ഭക്തി എങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ദയക്കായ നമ്മൾ പ്രത്യാശിക്കുന്നുണ്ടോ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങനെയുള്ളവരുടെ മേലെ കർത്താവിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നത് കണ്ട് സെക്കൻഡ് ക്രോണിക്കിൾസ് അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ സെക്കൻഡ് ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം യെസ് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു യഹോവയുടെ കണ്ണ് നമ്മൾ സംഘടനത്തിന് വായിച്ചത് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ഇവിടെ വായിക്കുന്നു യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഫുള്ളി കമ്മിറ്റഡ് ടു ഹിം തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ട കേട്ടോ തന്നെത്താൻ ബലവാൻ കർത്താവ് പറയുകയാണ് മൈ ഐസ് ഈസ് അപ്പോൺ യു ടു ഷോ ദാറ്റ് ഐ ആം സ്ട്രോങ് ഇനഫ് ഫോർ യു ഐ ആം സ്ട്രോങ് ഇനഫ് ഫോർ ഓൾ യുവർ ഇഷ്യൂസ് ഐ ആം സ്ട്രോങ് ഇനഫ് ടു ഹാൻഡിൽ ഓൾ യുവർ പ്രോബ്ലംസ് ഇവിടെ ആസ ഇതിൻ്റെ ഈ ഇഫ് യു ഹാവ് ടൈം നിങ്ങൾ സമയമുള്ളപ്പോൾ ഈ 2 ദിനവൃത്താന്തം 16-ും 17-ും വാക്യങ്ങൾ അധ്യായങ്ങളൊന്ന് വായിക്കണം സോ ബ്യൂട്ടിഫുൾ ടു സൈഡ്സ് ഓഫ് ഗോഡ്സ് പ്രൊവിഷൻസ് ദൈവത്തിൻ്റെ രണ്ട് സൈഡിനെ കുറിച്ച് സൈഡല്ല ടു വേസ് ഔ ഗോഡ് ഈസ് ഡീലിംഗ് ഇൻ ടു വേസ് വളരെ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അത് വായിക്കണം ഇവിടെ ആസ രാജാവിനെ കുറിച്ച് പറയുകയാണ് ആസ രാജാവായി കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദ രാജാവായ ആസ രാജാവായപ്പോഴത്തേക്ക് ഇസ്രായേൽ തനിക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ആസ അവിടെ ചെയ്തു വെച്ചാൽ ആസ
ഇതുപോലെ ഇൻസ്റ്റൻറ്റ് പ്രയർ എന്ന് പറഞ്ഞ പോലെ ആസയുള്ള പെട്ടെന്ന് ബുദ്ധി തോന്നി. ആസ നേരെ തൻ്റെ രാജവണ്ണാടത്തിൽ നോക്കിയപ്പോൾ കിട്ടിയ ഗോൾഡും സിൽവറും എല്ലാം എടുത്തു. അത് പോരാൻ തോന്നിയപ്പോഴത്തേക്ക് നേരെ ആലയത്തിലെയും ഗോൾഡും സിൽവറും എടുത്തു. നേരെ ആരാം രാജാവ് സിറിയൻ ആരാം രാജാവിന് അയച്ചു കൊടുത്തു. എല്ലാം മൈ ഫാദർ ആൻഡ് യുവർ ഫാദർ വർ ഫ്രണ്ട്സ്, സോ ടു നൈറ്റ് അബി ഇന്ന് എനിക്ക് എൻ്റെ ഹെൽപ്പ് വേണം. വി ഹാവ് എ ലീഗ്, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമ്മുടെ പേരൻസ് തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു, അതുകൊണ്ട് നീ ഇതെടുത്ത് ഇസ്രയേൽ രാജാവിനെതിരെ പോകണം. പൈസ കിട്ടിയത് കൊണ്ട് അദ്ദേഹം പോയി ഇസ്രയേൽ രാജാവിനെതിരെ യുദ്ധത്തിന് പോയി. അത് കേട്ടപ്പോൾ ഇസ്രയേൽ രാജാവ് യഹൂദയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറി. കാര്യം നടന്നു അല്ലേ. പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ക്രമീകരിക്കും. ചിലപ്പോൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമായിരിക്കും, കാരണം നമ്മളതാണ്. ഇറ്റ് ഈസ് വി ഹാവ് ടു ബി വെരി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വിഷയങ്ങളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുക. ഗോഡ് ലൈക്സ് ഇറ്റ്, ജീസസ് ലൈക്സ് ഇറ്റ്, ഹോളി സ്പിരിറ്റ് ലൈക്സ് ഇറ്റ്. ഓരോ വിഷയങ്ങളും കർത്താവിനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന് ഇതിഷ്ടമാണ്, കർത്താവ് ഗൈഡ് ചെയ്യുക. അതിനുവേണ്ടി കർത്താവ് പറയുന്നത് തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. Whether your issues is small or big, God is there to show that I am strong enough to handle your problems. Praise Lord, hallelujah. Tannathan balavan ennu kaanikkana karthavodu ullapola aasa sondamayittulla thande parivadi cheyidu kaaryangal kramikarichu. Pakshe adutha vaakyathil vaaikkunnunda devathinathu it displeased God. Devathine prasadamayirunnilla. Devam pravachakane aichu, pravachane aichittu paranju idinekkattil velliya sainyam Rehobeyamine kaalathu vannappol njanaanu viduvichathu. നീ മനുഷ്യനിൽ ആശ്രയിച്ചത് കൊണ്ട് ഈ സിറിയൻ ഈ ആരാം രാജാവിനെ ആസയുടെ കയ്യിൽ കൊടുക്കാമായിരുന്നു. ദൈവത്തിന് ആസയ്ക്ക് സിറിയൻ രാജാവിനെ തോൽപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി കൊടുത്തേനെ. പക്ഷേ സിറിയൻ രാജാവ് ഹി എസ്കേപ്ഡ്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഗോഡ് മേ ബി പ്രിപ്പയർഡ് എ ഗ്രേറ്റർ തിങ്സ് ഫോർ അസ്, ബട്ട് വി ഗോ ഫോർ our own ways and settled things. പക്ഷെ കർത്താവ് അതിൽ ശ്രേഷ്ഠമേറി വെച്ചിട്ട് പലപ്പോഴും നമ്മളത് മിസ്സായി പോവുകയാണ്. കാരണം നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം വിവേകത്തിൽ ഊന്നിയിട്ട് പോവുകയാണ്. അതിൻ്റെ അടുത്ത ഈ സെക്കൻഡ് ക്രോണിക്കിൾസ് തന്നെ അതിൻ്റെ 17 അധ്യായം 3 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ദ ലോർഡ് വാസ് വിത്ത് ജഹോഷഫാത്ത്. തൻ്റെ ആസ മരിച്ചു, പക്ഷെ ആസയുടെ കാലം കഴിഞ്ഞ് ജഹോഷഫാത്ത് രാജാവാകുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജഹോഷാഫത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികൾ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദിനവൃത്താന്തം 11:22 വാക്യത്തിൽ ഐ ഓഫ് ദ ലോർഡ് ദൈ ഗോഡ് ആർ ഓൾവേസ് അപ്പോൺ ഇറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. അതാണ് വന്നു ആദ്യം പറഞ്ഞത്, ആട്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ കണ്ണ് നമ്മുടെ മേലുണ്ട്. യഹോവ ഭക്തിയോടെ പോകുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട്. ലോകത്തിലെ റിപ്പോർട്ടുകൾ പലപ്പോഴും നമുക്കെതിരായിരിക്കും. മെഡിക്കൽ റിപ്പോർട്ട് മേ ബി അഗൻസ്റ്റ് അസ്, ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ട് മേ ബി അഗൻസ്റ്റ് അസ്, അവർ റിപ്പോർട്ട് ഇൻ അവർ ജോബ്, ജോലിയിലുള്ള നമുക്കുള്ള റിപ്പോർട്ട് ചിലപ്പോൾ അഗൻസ്റ്റ് ആയിരിക്കും. പല റിപ്പോർട്ടുകളും നമുക്കുള്ള അഗൻസ്റ്റ്, ബട്ട് ഗോഡ് ഈസ് ദയർ ടു റീറൈറ്റ് എവറി റിപ്പോർട്ട് ദാറ്റ് റിട്ടേൺ അഗൻസ്റ്റ് അസ്. നമുക്കെതിരെ എഴുതിയിരിക്കുന്ന വേദർ മെഡിക്കൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഏത് റിപ്പോർട്ടായാലും, പിള്ളേരുടെ എഡ്യൂക്കേഷണൽ റിപ്പോർട്ടായാലും, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് റീറൈറ്റ് ചെയ്യുവാൻ, തിരുത്തി എഴുതാൻ കർത്താവിന് കഴിവുണ്ട്. കാരണം കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുകയാണ്, തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഇമ്പോസിബിൾ എന്ന് പറയുന്നത് എന്തോ നമ്മളെക്കൊണ്ട് തീരെ കഴിയുക, നമ്മളെക്കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കാണ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. കർത്താവ് പറയുകയാണ് ഇമ്പോസിബിൾ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. വെതർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ വെതർ ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് അസ് വെതർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിത്ത് അസ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഐ ആം ഹിയർ. തന്നെ താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന്. അതിൻ്റെ രണ്ട് കൊടുത്താൻ 17:10 നിന്ന് വായിച്ചത്, ദി ഫിഫ്ത്ത് 17:10 യഹോഷഫാത്തിൻ്റെ മേൽ യഹോഷഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചു. യഹോഷഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നു. ദ ഐ ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ ദം. തന്നെത്താൻ ബലവാണെന്ന് കർത്താവ് കാണിക്കാൻ തുടങ്ങി. തൻ
തന്നെത്താൻ ബലമാണെന്ന്. യഹോശാഫാത്ത് അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. എന്നിട്ട് യഹോശാഫാത്ത് പാസ്റ്റർമാരെയും എല്ലാം രാജ്യം മൊത്തം അയക്കുകയാണ് സുവിശേഷം പറയാൻ, ദൈവത്തിൻ്റെ വചനം ദൈവജനത്തെ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവസന്നിധിയിൽ ജനത്തെ മടക്കിക്കൊണ്ടിരുവാൻ. ദൈവ യഹോശാഫാത്ത് പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം രാജ്യത്തേക്ക് അയച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് അവരെ ക്രമീകരണത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ ദൈവത്തിൻ്റെ കരം, ദൈവം ബലവാനെന്ന് അവിടെ വെളിപ്പെടുത്താൻ തുടങ്ങി. അയൽ രാജ്യത്തുള്ള രാജാക്കന്മാർക്കെല്ലാം യഹോശഫാത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് ഭയം വന്നു. പ്രൈസ് ലോർഡ്. അയൽ രാജ്യത്തുള്ള രാജാക്കന്മാർക്കെല്ലാം യഹോശഫാത്തിൻ്റെ ദൈവത്തെ, യഹോശഫാത്തിൻ്റെ ദൈവത്തെ, യഹോശഫാത്ത് ആശ്രയിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ടിട്ട് ഈ ശത്രുക്കളെല്ലാം യഹോശഫാത്തിന് കൊണ്ടുവന്ന് പ്രസൻസ് കൊടുക്കാൻ കൊണ്ട് ഗിഫ്റ്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയും തൻ്റെ ദയക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഭക്തി എങ്ങനെയുണ്ട്? നമ്മൾ കർത്താവിൻ്റെ ദയക്കായിട്ട് നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനു വേണ്ടിയും നമ്മൾ ഭക്തിയോടെ ദിവസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആശയക്കൂട്ട് ഓരോ വിഷയത്തിനും നമ്മളെ സ്വന്തം ആലോചന പറയാൻ പോകാതെ യഹോശാഫാത്തിൻ്റെ കൂട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നീക്കേണ്ടതിനെല്ലാം നീക്കി, ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ച്, മടങ്ങി വരേണ്ടതിൽ മടങ്ങി വന്ന്, അങ്ങനെയെങ്കിൽ നമ്മൾക്കെതിരെയുള്ള ഏത് റിപ്പോർട്ടായാലും അതിനെ തിരുത്തി എഴുതും. ബിക്കോസ് തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് അവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ വരവ് ഏറ്റവടുക്കാറായി. ഇന്ന് രാത്രിയിലും കർത്താവ് വന്നാൽ നമ്മൾ പോകാൻ റെഡിയായിരിക്കണം. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ആലയത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആലയത്തിൽ കടന്നു വരുന്ന ആലയം കാണാൻ വേണ്ടി കടന്നുണ്ട്. ശലോമോൻ്റെ കാലത്തെ കൂട്ടുള്ള ആരാധനയും കാര്യങ്ങളൊക്കെ ആണോ എന്നായിരിക്കും നോക്കാനും വേണ്ടി കർത്താവ് വന്നപ്പോൾ നോക്കുന്നത് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയാണ് കാണുന്നത്. എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി. ഇന്ന് രാത്രി നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് ചർച്ച് ആണോ അതോ സോഷ്യൽ ഗ്യാതറിംഗ് ആണോ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? നമ്മളൊരു സോഷ്യൽ ഗ്യാതറിംഗ് വേണ്ടിയാണ് കൂടി വന്നിരിക്കുന്നത്? അതോ ഭാര്യമാരുമായിട്ട് നമ്മൾ മാതാപിതാക്കളെല്ലാം കൂടി വരുന്ന കൂടി വരികയാണോ? അതോ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളും പാരമ്പര്യത്തിൻ്റെ പുറകെ പോലെ ആയോ? ജസ്റ്റ് വന്ന് ആരാധിച്ചു പോകുന്നു, പാട്ടുപാടി പോകുന്നു, ആരാധിച്ചു, ദൈവത്തിൻ്റെ ആ ശക്തി രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമുക്ക് രുചിച്ചറിയാൻ കഴിയുന്നുണ്ടോ? കർത്താവിനെ നോക്കിയാണ്, എല്ലാത്തിനും പുറത്താക്കി കർത്താവ് ചുറ്റും നോക്കിയാണ്. ഹല്ലേലൂയ. ദിവസം നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ ദൃഷ്ടി വെച്ച് നോക്കുകയാണ്. നമ്മൾ ഭക്തിയോടെ കർത്താവ് സന്നിധിയിൽ നിൽക്കുമ്പോൾ ഹി ഈസ് ദെയർ ടു ഷോ അസ് ഹി ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹാൻഡിൽ എവരി ഓഫ് അവർ ഇഷ്യൂസ്, വെതർ സ്മോൾ ഓർ ബിഗ്. ഹി വിൽ ഹാൻഡിൽ ഓൾ ദ പ്രോബ്ലംസ് വി ആർ ഫേസിങ്, വെതർ സ്മോൾ ഓർ ബിഗ്. എവരി ഡേ, ഡേ ടു ഡേ ലൈഫ്, ഹി ഈസ് ദെയർ ടു ഹാൻഡിൽ അവർ ഇഷ്യൂസ് ബിക്കോസ് ഹി ഈസ് മൈറ്റി ഇനഫ്. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങൾ ആദ്യം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.